ഈ വർഷത്തെ കരിക്കകം പൊങ്കാല മഹോത്സവത്തിന് തുടക്കം. ഉത്സവത്തിന് തുടക്കമിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ISRO ചെയർമാൻ എസ് സോമനാഥന് കരിക്കത്തമ്മ പുരസ്കാരം സമ്മാനിച്ചു. ചരിത്രപ്രസിദ്ധമായ പൊങ്കാല ഈ മാസം 22-നാണ്. ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൽ ഇനി ഉത്സവത്തിന്റെ ആഘോഷ നാളുകളാണ്. ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് സാംസ്കാരിക സമ്മേളനത്തോടെ തുടക്കമായി. സാംസ്കാരിക സമ്മേളനം മുൻമന്ത്രിയും MLA കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിന്റെ വളർച്ചയെക്കുറിച്ച് അദ്ദേഹം വാചാലനായി. ഒപ്പം കരിക്കകത്തമ്മ പുരസ്കാരം സ്വീകരിച്ച ISRO ചെയർമാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രത്യേക ആശംസകളും അദ്ദേഹം നൽകി. ആംസ്ട്രോങ് പറഞ്ഞതുപോലെ ഒരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു. ദക്ഷിണധ്രുവത്തിലെ ജലസാന്നിധ്യത്തെ ആശ്രയിച്ചാകും മനുഷ്യന്റെ ഭാവി ഗോളാന്തര യാത്രകൾ എന്നതിനാൽ ആദ്യ പതിവിനുള്ള സ്ഥാനം ചരിത്രത്തിലുടനീളം ഇന്ത്യക്കുണ്ടാകട്ടെ. അതിന് നേതൃത്വം വഹിച്ചതാകട്ടെ മലയാളിയായിട്ടുള്ള സോമനാഥ്. 142 കോടി ജനങ്ങളുടെയും അഭിമാനമാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ മുന്നേറ്റുള്ള ശാസ്ത്രയാത്രയിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഇവിടെ കരിക്കകത്തമ്മയുടെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ മനസ്സും അങ്ങനെ മന്ത്രിക്കുന്നുണ്ടാകും എന്നെനിക്കറിയാം. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പെടുത്തിയ കരിക്കകത്തമ്മ പുരസ്കാരം ISRO ചെയർമാൻ എസ് സോമനാഥന് സമ്മാനിച്ചു. ISRO കുടുംബത്തിനാണ് പുരസ്കാരം ലഭിച്ചതെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സോമനാഥ് പ്രതികരിച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ക്ഷേത്രീയമായ ചടങ്ങുകൾക്കും അത് പ്രധാനപ്പെട്ട ഭക്തജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുക എന്നുള്ള ഇതിനപ്പുറം ഒരു സാമൂഹ്യമായ ഇടപെടൽ ഒരു ക്ഷേത്രം എന്ന രീതിയിൽ അത് നടത്തുന്നുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ പോലത്തെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ എന്നെ പോലെ ഒരാളെ, ഞാനൊരു സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, എങ്ങനെ എന്നെ വിളിക്കുകയും ഇങ്ങനെ ഒരു അവാർഡ് തന്നെ നൽകുകയും ചെയ്തത് അതൊരു മെസ്സേജാണ് എന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് ഒരു ക്ഷേത്രം, അതിൻ്റെ ഭാരവാഹിത്വം, അതിൻ്റെ ട്രസ്റ്റ് മുതലായവ, ഒരു ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കുകയും അത് അവാർഡ് നൽകാൻ യോഗ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു മാറ്റത്തിന്റെ ലക്ഷണമാണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായ കലാപരിപാടികളുടെ ഉദ്ഘാടനം നടി അമ്പിളി ദേവി നിർവഹിച്ചു. ജനം, തിരുവനന്തപുരം.